ഒരു ഉന്മാദ ഏരിയയാണ് ഈ റഷ്യയുടെ മോസ്കോയുടെ ഒരു ഉന്മാദ ഏരിയയാണിത് അങ്ങനെ റെഡ് സ്ക്വയറിൽ നമ്മൾ രാത്രി എത്തിയിരിക്കുകയാണ് രാത്രിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് റെഡ് സ്ക്വയർ രാത്രി കണ്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എത്തിയിരിക്കുക ഇവിടുത്തെ കാഴ്ചകൾ രാത്രി പകർത്തണം എന്നുള്ള നിർബന്ധമായിരുന്നു സെൻറ്റ് ബേസിൽസ് കത്തീഡ്രലിൻ്റെ രാത്രി ദൃശ്യം ഇപ്പോൾ രാത്രി ഈ ഒരു ദൃശ്യം കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതും സാധിച്ചു രാത്രി നമ്മൾ ഇതിനായിട്ട് ഇറങ്ങി ഇങ്ങോട്ട് ആ കത്തീഡ്രലിലെ ബെല്ലിങ്ങനെ റിങ് ചെയ്യുന്നുണ്ട് ലെനിൻസ് മൊസോളിയം ഒക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് രാത്രി ലൈറ്റിങ്ങിൽ ഇതിൻ്റെ ഒരു കാഴ്ച കാണുക എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇതാണ് ഫ്രണ്ട് വ്യൂ നമ്മുടെ കത്തീഡ്രലിൻ്റെ സെൻറ്റ് ബാസിൽസ് കത്തീഡ്രലിൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത് നൈറ്റിൽ ഇത് കാണണം റെഡ് ഫോർട്ടിൻ്റെ എല്ലാ മതിലും എല്ലാം ലൈറ്റപ്പ് ചെയ്തുകൊണ്ട് അത്ര ഭംഗിയായിരിക്കും എന്നുള്ളത് നോക്കുക നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയാണ് രാത്രിയിലാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ മോണുമെൻസിൻ്റെയൊക്കെ ഏറ്റവും വലിയ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുക ഒരു രക്ഷയില്ല അത്രയ്ക്കും ഭംഗിയാണ് നമുക്കതിൻ്റെ സിറ്റി മോസ്കോ നദി ആ പാലത്തിന് ചുവട്ടിലൂടെയാണ് ഒഴുകി പോകുന്നത് ബസലിക്കയുടെ സൗന്ദര്യം നമ്മൾ ഇവിടെ നിന്ന് എടുക്കുമ്പോഴാണ് ഇതിൻ്റെ മാക്സിമം സൗന്ദര്യം കിട്ടുന്നത് അത്രയും ഭംഗിയാണ് നല്ല രസമുണ്ട് ലൈറ്റിനൊക്കെ ആയിട്ട് നല്ല കറുപ്പാണ് അയ്യൊക്കെ നല്ലപോലെ മരവിച്ചിട്ടുണ്ട് സ്ക്വയറിൻ്റെ അപ്പുറത്തെ സൈഡാണത് എന്തൊക്കെയോ ഷോ ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ തണുപ്പിൽ പോലും ആളുകളൊക്കെ പുറത്തിറങ്ങുന്നുണ്ടെന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതം തന്നെയാണ് നമ്മളെ മോസ്കോ നദിയാണ് താഴെ കാണുന്നത് മോസ്കോ നദിയുടെ കാഴ്ചകളാണ് ഈ നദിയിൽ നിന്നാണ് ഈ നഗരത്തിന് തന്നെ ഈ പേര് വന്നതെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോസ്കോ നദിക്ക് മുകളിലുള്ള പാലത്തിലാണിപ്പോൾ ഉള്ളത് മോസ്കോ നദിയുടെ കാഴ്ചകൾ മോസ്കോ നദിയിലൂടെ ബോട്ട് പോകുന്ന ബോട്ടുകളൊക്കെ ആഡംബര നൗകകളൊക്കെ പോകുന്നത് നമുക്കിവിടെ നിന്നാൽ കാണാൻ പറ്റും ഈ രണ്ട് നദിയുടെ രണ്ട് കരകൾക്ക് ഇപ്പുറമായിട്ടാണ് മോസ്കോ നഗരം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ലോകപ്രശസ്തമായ സ്മിർനോഫ് എന്ന വോഡ്കയുടെ ഉത്ഭവമാണ് നമ്മൾ അവിടെ കാണുന്ന കെട്ടിടം എന്ന് പറഞ്ഞാൽ സ്മിർനോഫ് അവിടെ നിന്നാണ് ഉണ്ടായത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സ്മിർനോഫ് വോഡ്ക അതിൻ്റെ ഡിസ്റ്റിലറിയാണ് അതിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത്
അത് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സിറ്റി ടൂറിൽ കണ്ടിരുന്നു. അപ്പോൾ അതൊന്ന് രാത്രി ഒന്ന് സന്ദർശിക്കണം എന്നുള്ളത് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അങ്ങനെ സ്മിർനോഫിൻ്റെ ഡിസ്റ്റിലറി ലോകമെങ്ങും ആരാധകരുള്ള സ്മിർനോഫിൻ്റെ ഡിസ്റ്റിലറി സ്മിർനോഫ് ആരംഭിച്ചത് ഇവിടെ വെച്ചിട്ടാണ്. അത് കടന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഒരുവിധം വോഡ്കകളൊക്കെ റോമനോവ് ആയാലും സ്മിർനോഫ് ആയാലും ഇതിൻ്റെയൊക്കെ വോഡ്കയുടെ ആരംഭമൊക്കെ ഈ ഒരു സ്ട്രീറ്റിൽ വെച്ചിട്ടാണ് ഉണ്ടായത് എന്നാണ് ഇതിൻ്റെ ഒരു മോസ്കോലെ സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ മോസ്കോ നദിയുടെ അടുത്ത് നമ്മളെത്തി. ഇന്ന് മോസ്കോ നദി താഴെ നിന്ന് വന്ന് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഈ പാലത്തിന് മുകളിൽ നിന്നാണ് നേരത്തെ നമ്മൾ നോക്കിയത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തെത്തി, അതിൻ്റെ കാഴ്ചകളിലാണ് ഉള്ളത്. വളരെ മനോഹരമാണ്, കാരണം ഇതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ. ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ കൃത്യമായി പകൽ പോലെ ആക്കി വെച്ചിരിക്കുകയാണ്, ലൈറ്റുകളൊക്കെ വെച്ചിട്ട്. കത്തീഡ്രലിലെ രാത്രി വ്യൂ ആണ് ഇവിടെ കാണുന്നത്. കത്തീഡ്രലിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്, സെൻറ് ബാസിൽസ് കത്തീഡ്രൽ. മനോഹരമായിട്ടുള്ള വ്യൂ. ഇതാണ് ഈ റോഡിൽ സ്പീഡ് റേസിംഗ് ഒക്കെ നടക്കുന്നത്. കുറേ ലംബോർഗിനി അതുപോലെ തന്നെ ഫെറാറിയൊക്കെ നല്ല പറക്കുന്നുണ്ട്. എവിടെ ഇതൊരു വണ്ടി കിടക്കുന്നു. സ്പീഡ് റേസിങ്ങിനുള്ള വണ്ടികളാണ്. നമ്മൾ റെഡ് സ്ക്വയറിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് രാത്രി വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഇവിടെയൊക്കെ ആളുകളുണ്ട് എന്നുള്ളത് തന്നെ അത്ഭുതമാണ്. രാത്രി ഇതിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സഞ്ചാരികൾ എത്തിയിട്ടുണ്ട്. നമ്മൾ പകൽ കണ്ട ആ ഒരു സ്ട്രീറ്റിലെ ലൈറ്റിങ്ങുകളോടുകൂടി രാത്രി കാണുകയാണ്. കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനായിട്ട് കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. ആ ലൈറ്റിങ്ങിൽ ഈ ഒരു സ്ട്രീറ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അത്ര മനോഹര നോക്കണം ഈ ഒരു ലൈറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ. Thank you.
ദൈവത്വം ആസ്വദിക്കുന്ന സ്ഥലമാണിത്. ഒരു ഉന്മാദ ഏരിയയാണ് ഈ റഷ്യയുടെ മോസ്കോയുടെ ഒരു ഉന്മാദ ഏരിയയാണിത്. ഏരിയ ആണ് ഈ ഒരു സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു റോഡ് വാക്കിംഗ് സ്ട്രീറ്റാണ്, റെഡ് സ്ക്വയറിലേക്കുള്ള ഒരു വാക്കിംഗ് സ്ട്രീറ്റാണിത്. ഉന്മാദ ഏരിയ തന്നെയാണ്, നൈറ്റ് പാർട്ടീസും അതുപോലെ തന്നെ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം. യാൻഡെക്സ് ടാക്സി ബുക്ക് ചെയ്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാൻഡെക്സ് ടാക്സി വരാൻ വേണ്ടിയിട്ട്. നേരെ ഹോട്ടലിലേക്ക് റിട്ടേൺ പോകാനുള്ളതാണ്. അങ്ങനെ നമ്മുടെ റഷ്യയുടെ പര്യടനം ഒന്ന് അവസാനിക്കുകയാണ്. ഒരുപാട് ദിവസങ്ങൾ, കുറേ ദിവസങ്ങളായി റഷ്യയിൽ തമ്പടിച്ചിങ്ങനെ കഴിഞ്ഞു. അത്രയും ഭംഗിയുള്ളൊരു രാജ്യമാണ് റഷ്യ എന്ന് മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെ വന്നേനെ. നമ്മൾ എൻ്റെയൊക്കെ കൺസെപ്റ്റിൽ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഏറ്റവും ഭംഗി എന്നുള്ള കൺസെപ്റ്റിൽ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോകാനായിരുന്നു താല്പര്യം കൂടുതൽ. പക്ഷേ നിർബന്ധമായി മസ്റ്റായിട്ട് കാണേണ്ട ഒരു രാജ്യമാണ് റഷ്യ, ഒരു സംശയമില്ല. പക്ഷെ വരുന്ന സമയത്ത് ഏകദേശം ഈ ഒരു കാലഘട്ടത്തിൽ വരണം, അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഈ ഒരു കാലഘട്ടത്തിൽ വന്നാൽ മാക്സിമമായിട്ട് ഇവിടുത്തെ ഈ ഒരു വസന്തകാലം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് വരിക, മെയിനായിട്ട് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ, ഒക്ടോബർ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റും. പരമാവധി നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റും. നല്ല രസമുള്ള കാലാവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ വസന്തകാലമായിരിക്കും, മഞ്ഞ അല്ലെങ്കിൽ ഗോൾഡൻ ലീവ്സ് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇവിടെ.
അങ്ങനെ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്, ഡി എം ഇ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. ഡി എം ഇ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു പോകുന്ന പരിപാടിയാണ്. നല്ല തണുപ്പുണ്ട്. ഇതാണ് ഡി എം ഇ എയർപോർട്ട്. അങ്ങനെ കുറേ ദിവസത്തെ റഷ്യൻ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇനി കൂടുതൽ വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ ചാനലിൽ വീണ്ടും വരാം. അതുവരെ ഞാൻ സൈനിങ് ഓഫ് ചെയ്യുകയാണ്. എല്ലാവരും വീഡിയോ കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ റഷ്യയിലേക്കും അതോ മറ്റ് രാജ്യങ്ങളിലേക്കും ട്രിപ്പ് പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയി എന്ന് കരുതുന്നു. ഓക്കെ, ഐ ആം സൈനിങ് ഓഫ്. സജിത് നായർ, താങ്ക് യു. ഏതുവാണ് ഓ എന്താ എന്നും അമേരിക്കയ്ക്ക് പോകണില്ല. പോകുമ്പോൾ നമ്മൾ ചെക്കിനൊക്കെ ചെയ്തു, നമ്മുടെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. നേരെ ഡി എം ഇ എയർപോർട്ടിൽ ഇൻ്റർനാഷണൽ ലോഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ കാഴ്ചകളാണ്.